എല്ലാവർക്കും ആര്യൻ ശാസ്ത്രയിലേക്ക് സ്വാഗതം. കൂടുതൽ ജ്യോതിഷ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. കർക്കിടക മാസത്തിൽ ദശരഥപുത്രന്മാരായ ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങളിലേക്ക് നടത്തുന്ന തീർത്ഥാടനമാണ് നാലമ്പലയാത്ര എന്ന് പറയപ്പെടുന്നത്. കർക്കിടക മാസത്തിലെ ദുരിതത്തിൽ നിന്നും രോഗപീഠകളിൽ നിന്നും രക്ഷ നേടാമെന്ന വിശ്വാസത്തോടു കൂടിയാണ് തീർത്ഥാടകർ നാലമ്പല ദർശനം നടത്തിവരുന്നത്. ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നീ ക്രമത്തിൽ ഒരേ ദിവസം തന്നെ വേണം ദർശനം നടത്തേണ്ടത്. കേരളത്തിലെ പ്രധാന നാലമ്പലങ്ങൾ എന്ന് പറയുന്നത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, കൂടൽമാണിക്യം ക്ഷേത്രം, തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം, പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം. തൃശൂർ ജില്ലയിൽ നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ തൃപ്രയാർ ദേശത്ത് കനോലി കനാലിൻ്റെ പടിഞ്ഞാറേക്കരയിലാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഖരദൂഷണ തൃശിരസ്സുകളുടെ വധത്തിനു ശേഷം അത്യുഗ്രഭാവത്തിൽ കുടികൊള്ളുന്ന ശ്രീരാമനാണ് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ. 6 അടി ഉയരം വരുന്ന ചതുർബാഹു വിഗ്രഹമാണ് ഇവിടെയുള്ളത്. കിഴക്കോട്ടാണ് ദർശനം. രണ്ടു കൈകളിൽ ശംഖചക്രങ്ങളും പുറകിലെ വലത് കൈയിൽ വില്ലും മുന്നിലെ വലത് കൈയിൽ അക്ഷമാലയും പിടിച്ചു നിൽക്കുന്ന ശ്രീരാമൻ തന്മൂലം ത്രിമൂർത്തി ചൈതന്യത്തോടെ കുടികൊള്ളുന്നതായി പറയപ്പെടുന്നു. ഗണപതി, ദക്ഷിണാമൂർത്തി, അയ്യപ്പൻ, ശ്രീകൃഷ്ണൻ, ഹനുമാൻ, ചാത്തൻ എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ. മീനൂട്ടും വെടിവഴിപാടുമാണ് ഭഗവാന്റെ പ്രധാന വഴിപാടുകൾ. ക്ഷേത്രത്തിൽ കൊടിയേറി ഉത്സവമില്ല, അതിനാൽ തന്നെ കൊടിമരവുമില്ല. വൃശ്ചികമാസത്തിലെ കറുത്ത ഏകാദശി വിളക്കും മീനമാസത്തിലെ ആറാട്ടുപുഴ പൂരവുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ എന്ന് പറയുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം. അടുത്തതായി ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം. തൃശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട നഗരത്തിലാണ് കൂടൽമാണിക്യം സംഗമേശ്വര സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ രാമാനുജനായ ഭരതനായാണ് കണക്കാക്കപ്പെടുന്നതെങ്കിലും ശൈവ വൈഷ്ണവ ചൈതന്യങ്ങളോട് കൂടിയ ശങ്കരനാരായണനായും സങ്കല്പമുണ്ട്. ക്ഷേത്രത്തിലെ പൂജകൾ വൈഷ്ണവഭാവത്തിലും ആചാരം ശൈവഭാവത്തിലുമാണ് നടത്തപ്പെടുന്നത്. ജ്യേഷ്ഠന്റെ പാദുകങ്ങൾ പൂജിച്ച് ബ്രഹ്മചര്യനിഷ്ഠയോടെ ജീവിക്കുന്ന ഭരതനാണ് സങ്കല്പം. 6 അടിയോളം ഉയരമുള്ള ചതുർബാഹു വിഗ്രഹം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. വിഗ്രഹത്തിന്റെ ഇടത് കൈകളിൽ ശംഖചക്രങ്ങളും പുറകിലെ വലതു കൈയിൽ വില്ലും കാണാം. മുന്നിലെ വലതുകൈ അഭയഹസ്തമാണ്. ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളില്ല, എന്നാൽ ദുർഗ, ഭദ്രകാളി, ഹനുമാൻ എന്നിവർക്ക് അദൃശ്യ സാന്നിധ്യങ്ങളുള്ളതായി വിശ്വസിച്ചു പോരുന്നു. കൂടാതെ ക്ഷേത്രമതിലിനപ്പുറത്ത് പ്രത്യേകം ക്ഷേത്രത്തിൽ ഗണപതി ഭഗവാനും കുടികൊള്ളുന്നു. താമരമാല, വഴുതന നിവേദ്യം, മീനൂട്ട്, വെടിവഴിപാട് എന്നിവയാണ് ഭഗവാന്റെ പ്രധാന വഴിപാടുകൾ. മേടമാസത്തിൽ ഉത്രനാളിൽ കൊടികയറി 11 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവവും തുലാമാസത്തിൽ തിരുവോണം നാളിൽ നടത്തപ്പെടുന്ന മുക്കുടി നിവേദ്യവും പിറ്റേ ദിവസത്തെ തൃപ്പുത്തരിയുമാണ് പ്രധാന ആണ്ടുവിശേഷങ്ങൾ. സർക്കാർ ഉടമസ്ഥതയിലുള്ള പ്രത്യേക ദേവസ്വമാണ് ക്ഷേത്രഭരണം നടത്തുന്നത്. അടുത്തതായി തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം. നാലമ്പലങ്ങളിൽ എറണാകുളം ജില്ലയിലുള്ള ഏക ക്ഷേത്രമാണിത്. ആലുവ താലൂക്കിൽ പാറക്കടവ് ഗ്രാമപഞ്ചായത്തിൽ ചാലക്കുടി പുഴയുടെ കരയിലാണ് ഈ മഹാക്ഷേത്രം. തമിഴ് വൈഷ്ണവ ഭക്ത കവികളായ ആഴ്വാർമാർ പാടി പുകഴ്ത്തിയ 108 ദിവ്യക്ഷേത്രങ്ങളിലൊന്നായ ഇവിടെ 6 അടി ഉയരമുള്ള ചതുർബാഹു വിഗ്രഹമാണ് പ്രതിഷ്ഠ. പുറകിലെ വലതു കൈയിൽ ശംഖും മുന്നിലെ വലതു കൈയിൽ ഗദയും പുറകിലെ ഇടതു കൈയിൽ സുദർശന ചക്രവും മുന്നിലെ ഇടതു കൈയിൽ താമരയും പിടിച്ച ഭഗവാൻ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നു. ഉപദേവതകളായി ഗണപതി, ദക്ഷിണാമൂർത്തി, ശ്രീരാമൻ, സീത, ഹനുമാൻ, അയ്യപ്പൻ, ഭഗവതി, ശ്രീകൃഷ്ണൻ എന്നിവർ കുടികൊള്ളുന്നു. പാൽപ്പായസം, കദളിപ്പഴം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. മേടമാസത്തിൽ തിരുവോണം ആറാട്ടായി 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം. അടുത്തതായി പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം. തൃശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടക്കടുത്ത് പൂമംഗലം ഗ്രാമപഞ്ചായത്തിൽ പായമ്മലിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നാലമ്പലങ്ങളിലെ ഏറ്റവും ചെറിയ ക്ഷേത്രമാണിത്. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ചതുര ശ്രീകോവിലാണുള്ളത്. ദശരഥന്റെ ഇളയ പുത്രനായ ശത്രുഘ്നൻ കുടികൊള്ളുന്ന ക്ഷേത്രത്തിൽ നാലമ്പലങ്ങളിലെ ഏറ്റവും ചെറിയ വിഗ്രഹമാണുള്ളത്. 5 അടി ഉയരം വരുന്ന ഈ വിഗ്രഹവും ചതുർബാഹുവാണ്. പുറകിലെ വലത് കൈയിൽ സുദർശന ചക്രവും മുന്നിലെ ഇടത് കൈയിൽ താമരയും പുറകിലെ ഇടത് കൈയിൽ ശംഖും മുന്നിലെ ഇടത് കൈയിൽ ഗദയും ധരിച്ച വിഗ്രഹം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു.
ഗണപതിയും ഹനുമാനുമാണ് ഉപദേവതകൾ. സുദർശന പുഷ്പാഞ്ജലിയാണ് പ്രധാന വഴിപാട്. കുംഭമാസത്തിൽ പൂയം കൊടിയേറി 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് പ്രധാന ആണ്ടുവിശേഷം. നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയാണ് ക്ഷേത്രഭരണം നടത്തുന്നത്. ഐതിഹ്യപ്രകാരം മേൽപ്പറഞ്ഞ 4 ക്ഷേത്രങ്ങളിലെയും പ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രത്തിലെയും വിഗ്രഹങ്ങൾ ദ്വാരകയിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂജ ഏറ്റുവാങ്ങിയവയാണ്. 4 ഭാഗത്തും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ദ്വാരകയിൽ കിഴക്കുഭാഗത്തെ രൈവതക പർവ്വതത്തിൽ ശ്രീരാമനും വടക്കുഭാഗത്തെ വേണുമന്ത പർവ്വതത്തിൽ ഭരതനും പടിഞ്ഞാറു ഭാഗത്തെ സുഖക്ഷ പർവ്വതത്തിൽ ലക്ഷ്മണനും തെക്കുഭാഗത്തെ ലതാവേഷ്ട പർവ്വതത്തിൽ ശത്രുഘ്നനും കുടികൊണ്ടുവെന്നാണ് വിശ്വാസം. ദിവസവും രാവിലെ തൻ്റെ പത്നിമാരായ രുക്മിണി സത്യഭാമ ദേവിമാരോടൊപ്പം ഭഗവാൻ ഇവിടങ്ങളിൽ ദർശനം നടത്തിപ്പോന്നു. ദ്വാപരയുഗാവസാനം ഭഗവാൻ വൈകുണ്ഠാരോഹണം ചെയ്യുകയും ദ്വാരക പ്രളയത്തിലാണ്ടുപോവുകയും ചെയ്തപ്പോൾ ഈ വിഗ്രഹങ്ങൾ കടലിലാണ്ടുപോയി. ഒരുപാട് കാലം അവ കടലിൽ തന്നെ കിടന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അറബിക്കടലിൽ മീൻ പിടിക്കാൻ പോയ മുക്കുവന്മാരുടെ വലയിൽ ഈ വിഗ്രഹങ്ങൾ പിടിയുകയുണ്ടായി. അവർ വിഗ്രഹങ്ങളുമായി സ്ഥലത്തെ പ്രമാണിയായിരുന്ന വാക്കയിൽ കൈമളെ പോയി കണ്ടു. ഒരു ജ്യോത്സ്യൻ കൂടിയായ കൈമൾ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ വിഗ്രഹങ്ങളുടെ മഹാത്മ്യം മനസ്സിലാക്കുകയും അവ പ്രതിഷ്ഠിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ആ സമയത്ത് 4 വിഗ്രഹങ്ങളിൽ നിന്നും ഓരോ പ്രാവ് ഉയർന്നു വരികയും അവ പോയിരുന്ന സ്ഥലങ്ങളിൽ അതത് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നതാണ് ഇതിൻ്റെ ഐതിഹ്യം.